ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ വീടാണ്. ഏറ്റവും ഫേമസ് ആയ ഫാസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആയ നമ്മുടെ കലീസിയും ടർട്ടിൽ വൈൻ്റെയും വീടിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു ടർട്ടിൽ വൈൻ്റെ വീട് ഇട്ടായിരുന്നു. അപ്പൊ അത് നല്ല അത്യാവശ്യം നല്ല റീച്ചായി. അപ്പൊ അതിന്റെ കമലിന് കുറേ പേര് ഇതുപോലെ ചോദിച്ചായിരുന്നു, നമ്മുടെ ടർട്ടിൽ വൈൻ എന്തുകൊണ്ട് ഇതുപോലെ മഞ്ഞ നിറമായി പോകുന്നു, പിന്നെ നല്ലോണം തിക്കായിട്ട് വളരുന്നില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നു. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് എനിക്കൊരു പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ സൊല്യൂഷൻ എന്തുവാന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ടർട്ടിൽ വൈൻ എന്തുകൊണ്ട് ഇതുപോലെ മഞ്ഞ നിറമായി പോകുന്നു, പിന്നെ നല്ല ഒരു ഉഷാറില്ലാതെ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നും, പിന്നെ നമ്മുടെ കലീസ് ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ബോളാക്കി എങ്ങനെ വളർത്താമെന്നും, നല്ല അതിൻ്റെ നല്ല സൊല്യൂഷനും, പിന്നെ ഞാൻ അതിനകത്തൊരു പോട്ട് മിക്സ് ഒക്കെ ആഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എന്നെയും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ടർട്ടിൽ വൈനെയും കലീസിയെയും പറ്റി ഒന്ന് കമ്പയർ ചെയ്താണ് പറയാൻ പോകുന്നത്. നമ്മുടെ ടർട്ടിൽ വൈൻ ഇതുപോലെ അല്ല ഇതിൻ്റെ അസുഖങ്ങളെല്ലാം എങ്ങനെ മാറ്റിയെടുക്കാനും, പിന്നെ നമ്മുടെ കലീസി ഇതുപോലെ തിക്കാക്കി എടുക്കാനും. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ടർട്ടിൽ വൈനെ പറ്റി പറയാം. ടർട്ടിൽ ഈ ടർട്ടിൽ വൈൻ നിങ്ങളൊന്ന് നോക്കിക്കുക, ഒട്ടും ഉഷാറില്ലാതെ ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞും ഇതിൻ്റെ ഇലകളെല്ലാം ഒരു മഞ്ഞ നിറമായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇനി എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ, ഒരാഴ്ചയോളം ഞാൻ ടർട്ടിൽ വൈനെ ഒട്ടും കെയർ ചെയ്തില്ല, ഇതിന് ഒട്ടും വെള്ളമൊന്നും കൊടുത്തില്ല. അത് മാത്രമല്ല നല്ല കൊടും വെയിലത്താണ് ഇത് കിടന്നത് കേട്ടോ. നല്ല സൂര്യപ്രകാശം അടിച്ച് ഇതിൻ്റെ വളർച്ചയെല്ലാം നഷ്ടപ്പെട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഒരു മാതിരി മഞ്ഞ കളറായി പോയി. അപ്പം നമ്മൾ ടർട്ടിൽ വൈനെ നല്ലോണം കെയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അത് മാത്രമല്ല അത് പെട്ടെന്ന് ഹാങ് ആയി വരും. നമ്മൾ ടർട്ടിൽ വൈൻ ആദ്യം തന്നെ നമ്മൾ നട്ടിട്ട് ഒട്ടും വെയിലില്ലാത്തടത്ത് തന്നെ ഇത് വെക്കണം. പ്രത്യേകിച്ച് ഇതുപോലെ ഷെയ്ഡുകളിലൊക്കെ വെച്ചാൽ നമ്മുടെ ടർട്ടിൽ വൈൻ നല്ലോണം കിളിച്ച് വരും. പിന്നെ നമ്മുടെ ടർട്ടിൽ വൈൻ നട്ട് ഒരാഴ്ച കഴിയുമ്പം മാത്രമേ നമുക്ക് പോട്ട് മിക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചാണകം വല്ല പുളിപ്പിച്ച് കലക്കി കൊടുക്കുന്നെങ്കിലോ, ഇല്ലേ നമ്മുടെ വേപ്പ് പിണ്ണാക്ക് വല്ലതും കലക്കി കൊടുക്കുന്നെങ്കിലോ അത് ഒരാഴ്ച കഴിഞ്ഞ് മാത്രം ചെയ്യാൻ പ്രത്യേകം നോക്കണം കേട്ടോ. ഇന്നപ്പം ഈ ടർട്ടിൽ വൈൻ്റെ ഈ മഞ്ഞ നിറമായി പോകുന്നതിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഈ ടർട്ടിൽ വൈൻ ഇതുപോലെ മഞ്ഞ നിറമായി പോയ ടർട്ടിൽ വൈനെ നമുക്ക് വീണ്ടും നല്ല പച്ചപ്പായിട്ട് അല്ല തിക്കായിട്ട് വളർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് പേര് ഇതുപോലെ മഞ്ഞ നിറമായി പോയ ടർട്ടിൽ വൈനെ അങ്ങ് പന്നലാക്കി കളയും, അത് വേറെ ചട്ടിയിലോട്ട് പിരിച്ചൊക്കെ നടും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഈ ടർട്ടിൽ വൈൻ തന്നെ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേറൊരു ചട്ടിയിലൂടെ ടർട്ടിൽ വൈൻ എങ്ങനെ നല്ല തിക്കായിട്ട് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് വളർത്താമെന്നും കാണിച്ചതുകൊണ്ട് നമുക്ക് നടാൻ വേണ്ടി ടർട്ടിൽ വൈൻ ഇനി കട്ട് ചെയ്തോ പിച്ചി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ നട്ടതിൻ്റെ അധികം വന്നത് ഞാൻ ചുമ്മാ ഒരു ചട്ടിയിലോട്ട് നട്ടയാണ്. ഇപ്പം ഞാൻ ഇതുപോലെ തൂക്കിടാൻ വേണ്ടി ചട്ടിയിൽ നിറയ്ക്കുന്നത് ഇതിനകത്ത് നിന്നൊക്കെ പിച്ചിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് കുറച്ചങ്ങ് പിച്ചി എടുക്കാം കേട്ടോ. പിച്ചി എടുക്കാൻ പറ്റിയില്ല ഇതുപോലെ കട്ട് ചെയ്താലും എടുത്താൽ മതി. ഇപ്പം ഞാൻ പിച്ചി അങ്ങ് എടുക്കുന്നുണ്ട്. പിച്ചി എടുത്താൽ പെട്ടെന്ന് കിളിക്കും കേട്ടോ, ആ വേര് അതിനകത്ത് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിളിച്ച് വരും. നമുക്ക് ആവശ്യമായ ടർട്ടിൽ വൈൻ എടുത്തിട്ടുണ്ട്, ഇത്ര മതി. ഇതൊക്കെ ഒരുപാട് ധാരാളമാണ്. ഇനി നമുക്കിത് ചട്ടി നടാം. നമുക്ക് നടാൻ ആവശ്യമായ ടർട്ടിൽ വൈൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ടർട്ടിൽ വൈൻ ഇല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പിടി മതി കേട്ടോ. ഒരു ഇതിന്റെ മൂന്നാലഞ്ച് സ്റ്റെമ്മ് മതി, നല്ലോണം കിളിച്ചു വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നടാൻ വേണ്ടി നോക്കാം. അതിനായിട്ട് ഞാൻ നല്ലൊരു ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുണ്ട്. ഇത് എല്ലായിടവും കിട്ടുന്നതാണ്, എല്ലാ കടയിലും കിട്ടും, വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇത് നടാം. അതിനായിട്ട് ഈ നല്ല വെള്ളം പോകുന്ന വേണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചട്ടിയുടെ അടിയിൽ കൂടെ തന്നെ എല്ലാ വെള്ളവും ഒലിച്ചു പോകണം. ഒട്ടും കെട്ടി നിൽക്കല്ലേ, കെട്ടി നിന്ന് നമ്മുടെ ചെടി എല്ലാം ചീത്തയായിപ്പം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓടിന്റെ കഷ്ണം ഇട്ട് കൊടുക്കണം. ഓടിന്റെ കഷ്ണം എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് നിറയ്ക്കുന്ന പോട്ട് മിക്സ് ഇല്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ എൻ്റെ അടിയിൽ കൂടെ അങ്ങ് മൊത്തം ഒലിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ വെള്ളം അങ്ങ് പോവുകയും ചെയ്യും, നമ്മുടെ മണ്ണെല്ലാം അത് നല്ലോണം കെട്ടി നിൽക്കും. ഇനി നമുക്ക് ആവശ്യമായ മണ്ണ് എടുക്കാം. ഇത് നല്ല ചുമന്ന മണ്ണാണ്. അപ്പോൾ ഒട്ടും പോട്ട് മിക്സ് ഒന്നും ഞാൻ ഇത് ചേർക്കുന്നില്ല, ഏറ്റവും അവസാനം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മണ്ണിടാം. ഇനി നമുക്ക് ആവശ്യമായ മണ്ണ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് മണലും മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അത് പിന്നെ പറഞ്ഞുതരാം, അതിനൊരു കാര്യമുണ്ട്. നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായ മണ്ണിട്ട് കൊടുക്കണം. ചകിരിച്ചോറൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടർട്ടിൽ വൈൻ്റെ സ്റ്റെമ്മ് ഒട്ട് കട്ടിയില്ലാത്ത സ്റ്റെമ്മ കേട്ടോ. അപ്പോൾ പക്ഷേ വെള്ളം ഇതിൽ കെട്ടി നിൽക്കുവാങ്കിൽ ചകിരിച്ചോറ് ഉണ്ടായിട്ട് ഈർപ്പം പോവാതെ കെട്ടിയിരിക്കും, അതുകൊണ്ട് നമ്മുടെ ചെടികളെല്ലാം ചീഞ്ഞു പോവും. ഇനി നമുക്ക് ആവശ്യമായ കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയും മണലുമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ മേളിക്കോടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ച് ഇപ്പം എടുക്കുന്നുള്ളൂ കണ്ടോ. ഇതിപ്പോൾ ഞാൻ ചട്ടിയുടെ മുക്കാൽ മാത്രമേ മണ്ണിട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ചെടി നടും കേട്ടോ. ചെടി നട്ടിട്ട് കുറച്ച് മണ്ണൂടെ മേളിൽ വെക്കും. ഈ ഇതുപോലെ കൊച്ചു കൊച്ചു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ചെടി എങ്ങനെ നടുന്നേ നോക്കാം. നമ്മൾ
ഇതേപോലെ തന്നെ ചെടി നട്ടു കൊടുക്കണം. ഇപ്പം ഈ ചെടിയുടെ വേരില്ലേ, ഞാൻ നേരത്തെ വേരോടാണ് പുഴുതെടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിളിച്ച് വരും. നമ്മുടെ ചെടിക്ക് ഒട്ടും മാറ്റലൊന്നും വരത്തില്ല. നമ്മൾ ചുമ്മാ ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്താലും പെട്ടെന്ന് കിളിക്കുന്ന ചെടിയാണ്. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ, ഇനി നമുക്ക് കുറച്ച് മണ്ണ് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ ടട്ടിൽ വൈ നടുന്ന രീതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഒരുപാട് പോട്ടിമിക്സ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടട്ടിൽ വൈൻ്റെ വേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോകത്തില്ല. കൂടിപ്പോയാൽ നമ്മുടെ ഈ ചട്ടിയുടെ ഒരു കുറച്ച് ഒരു അര ഇഞ്ച് മാത്രം അതിൻ്റെ വേര് ഇങ്ങനെ നിൽക്കും. ഒരു പോച്ച പോലെ ഇതുപോലെ മേളിൽ മാത്രം വേര് ഇതുപോലെ പറ്റി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര പോട്ടിമിക്സ് ഇത് ചേർത്ത് കൊടുത്താലും ഇതിൻ്റെ വേര് ഒട്ടും അടിയിലോട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേളിൽ മാത്രം കുറച്ച് ചാണകപ്പൊടിയും മണലും ചേർത്ത് കൊടുക്കുന്നത്. അടിയിലോട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വെറും മണ്ണ് മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇതേപോലെ തന്നെ ചെയ്യണം. ഇല്ലേ ഓരോരുത്തരും ഈ എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കെല്ലാം കുറേ അങ്ങ് ആഡ് ചെയ്ത് ഇതിൽ കൊടുക്കും, പക്ഷെ ആഡിട്ട് ഒരു പ്രയോജനം വരത്തില്ല. എന്താന്ന് പറഞ്ഞാൽ വേര് അടിയിലോട്ട് പോകുന്നില്ലല്ലോ, മേളിൽ മാത്രമേ വേര് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മേളിൽ മാത്രം കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണലും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരാഴ്ചയോളം നല്ല തണലത്തോട്ട് തന്നെ വെച്ച് കൊടുക്കണം, എന്നിട്ട് മാത്രം നമ്മളിത് ഹാങ് ചെയ്യാവും. നമ്മളിപ്പം ടട്ടിൽ വൈ നല്ലോണം ചട്ടിയിൽ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരാഴ്ചയോളം നല്ല വെയിലൊന്നും വരാത്തടുത്ത് തന്നെ വെക്കണം. ഒരു ഇളം വെയിൽ, ഒരു നേരത്തെ വെയിലെങ്കിലും അടിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കണം. ഇപ്പോഴും ഇത് ഹാങ് ഒന്നും ചെയ്തിട്ടുണ്ട്. നല്ലോണം കിളിച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഇതുപോലെ കയറിനകത്ത് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടട്ടിൽ വൈ നടുന്ന രീതി നല്ല തിക്കായിട്ട് 100% ഉറപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുള്ള ടട്ടിൽ വൈനെല്ലാം നല്ല ഇതാണ് കാണുന്നുണ്ട്, നല്ല തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരും. അപ്പം അറിയാത്തവർക്കെല്ലാം നിങ്ങൾ ഈ വീട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ടട്ടിൽ വൈ നടുന്ന രീതി. ഇനി ഇതിനകത്ത് ഞങ്ങൾ സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്പി ഫീസ് ഒന്നും അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതെന്തോന്ന് ചോദിച്ചാൽ ഞാൻ കുപ്പിയിലോട്ട് മാറ്റിയതാണ്. ഞാൻ കഞ്ഞി വെള്ളത്തിനകത്ത് നമ്മുടെ ഓക്കയില് പശുവിനും ആടിനൊക്കെ കൊടുക്കുന്ന ഓക്ക ഇട്ട് പുളിപ്പിച്ചതാണ്. അപ്പം തലേണ്ട കഞ്ഞി വെള്ളത്തിനകത്ത് കുറച്ച് ഓക്ക ഒക്കെ ഇട്ടിട്ട് പിറ്റേന്നത് എടുക്കും. അപ്പം നല്ല വളമാവും, നല്ല ഒരു നല്ല പുളിച്ചിരിക്കും കേട്ടോ. അത് നമ്മുടെ ചെടി വളരെ ഏത് ചെടിയില്ല, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് അല്ല, ഏത് തറയിൽ വെക്കുന്ന ഏത് ചെടിയായാലും വളരെ അടിപൊളിയാണ്. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ ചെടിക്ക് ഇതാണ് കൊടുക്കുന്നത്, നല്ല റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ള പ്രയോഗത്തിൽ നിന്ന് ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേളിൽ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതില്ലേ നിങ്ങൾക്ക് സ്പ്രേയർ ആയാലും ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് സ്പ്രേയറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മേളിലും എല്ലാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇച്ചിരി കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അടപ്പ് ജാം ആയിട്ടുണ്ട് ജസ്റ്റ് ആയിട്ട്. അതുപോലെ ഇച്ചിരി നല്ല സ്പ്രേ ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലീഫിലും എല്ലായിടത്തും പറ്റുന്ന വിധം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് ഏത് ചെടിക്കാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിലും നല്ല സ്പ്രേയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാലും യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്ത്. സ്പ്രേയർ ആയെങ്കിലും നമുക്ക് ഇതിന്റെ ലീഫിലും എല്ലായിടം പറ്റ വിധം ഇത് ഒഴിച്ചു കൊടുക്കാം. അതും ഇല്ല നമുക്ക് കപ്പിനകത്തായാലും കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കപ്പിനകത്ത് നമുക്ക് കുറച്ച് ഒഴിച്ച് ഇതിന്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമുക്ക് ഇതിന് മാത്രമല്ല നമ്മുടെ കലീസയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കാണ് ഇതേപോലെ ടട്ടിൽ വൈൻ എങ്ങനെ മഞ്ഞ നിറം മാറ്റിയെടുക്കാന്ന്. ഇത് മാത്രമല്ല വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചാണകമില്ലേ, ചാണകം നമ്മുടെ കഞ്ഞോളത്തിനകത്തിട്ട് അതായാലും ഇതുപോലെ പുളിപ്പിച്ചിട്ട് 2-3 ദിവസം കൂടി പുളിപ്പിച്ചിട്ട് അതായാലും ഒഴിച്ചു കൊടുത്താൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഈ മഞ്ഞ നിറം എല്ലാം മാറി നല്ലോണം പച്ച കളറായിട്ട് വളർന്നു വരും, നല്ല തിക്കായിട്ട് വളർന്നു വരും. പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നല്ല തണലത്തോട്ടിട്ടാൽ ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത വളമെല്ലാം നമ്മുടെ ചെടി നല്ലോണം അബ്സോർബ് ചെയ്ത് നല്ലോണം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിളിച്ച് വരും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാതെ ടട്ടിൽ വൈൻ്റെ മഞ്ഞ നിറമൊക്കെ മാറ്റി എങ്ങനെ ചട്ടിയിൽ അടിപൊളിയായിട്ട് കിളിപ്പിക്കാമെന്നും അതിൻ്റെ സൊല്യൂഷൻ മഞ്ഞ നിറം വരുന്നതിൻ്റെ സൊല്യൂഷനൊക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കലീസയിലോട്ട് പോകാം. ഇതെൻ്റെ കയ്യിലുള്ളൊരു കലീസയാണ്. ഇതൊരു 1.5 മാസമായിട്ടുണ്ട് ഇത് പ്ലാന്റ് ചെയ്തിട്ട്. നല്ലോണം തിക്കായിട്ട് ഞാൻ കാണാം, ഒട്ടി ചട്ടി കാണാതെ തന്നെ ഫുള്ളായിട്ട് അല്ല തിക്കായിട്ട് വളർന്നിരിക്കുന്നത്. അപ്പം ഞാൻ കലീസയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇത് അല്ല ചട്ടിയിൽ തിക്കായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയാണിത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീട് ചെയ്തായിരുന്നു കലീസ എങ്ങനെ ചട്ടിയിൽ വളർത്താന്ന്. അപ്പം നിങ്ങളെല്ലാവരും ആ വീട് ഒന്ന് പോയി നോക്കണം, ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കലീസയുടെ കെയറിങ് ആണ്. അപ്പം നമ്മൾ ഈ കലീസ ഇടണ്ടേന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഷെയ്ഡുകളിൽ മാത്രം നമ്മുടെ കലീസ ഇടാവും.
ഒട്ടും വെയിൽ വരല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെങ്കിലും വെയിൽ വേണം കേട്ടോ, ഒരു ദിവസത്തെങ്കിലും വെയിൽ മാത്രമേ വരാം, ഒരു 2 മണിക്കൂർ വെയിൽ നമ്മുടെ കലീസയ്ക്ക് വേണം. ഇല്ലേ ഈ കലീസ വെയിൽ തേടി പോകും കേട്ടോ, ഒട്ടും ഇതേപോലെ ബുഷിയാവാതെ ഒരുമാതിരി ഹൈറ്റ് വെച്ച് പോകും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, കലീസയിൽ ഒരു ചട്ടിയിൽ കവർ ചെയ്തിരിക്കാം. അപ്പം ഇവിടെ ഒരു നേരത്തെ വെയിൽ ഉറപ്പായിട്ടും വരും, വൈകിട്ടത്തെ വെയിൽ ഇവിടെ നല്ലോണം അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല കലീസ തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ആ ഓക്കെ കഞ്ഞിവെള്ളം ഇട്ട് പുളിപ്പിച്ചതാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ കിളിച്ച് വരുന്നതല്ലേ ഉള്ളൂ, കിളിച്ച് വരുന്നത് കൊണ്ട് വേറെ ചാണകമൊന്നും ഇത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്താന്ന് ചിലപ്പം പെട്ടെന്ന് ചീത്തയായിപ്പോൾ, അതുകൊണ്ട് ഇപ്പം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ഓക്കേടെ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് അത് വലിയ എഫക്റ്റ് വരത്തില്ല കേട്ടോ, നമ്മുടെ ചെടിക്ക് ഒട്ടും വലിയ എഫക്റ്റ് വരത്തില്ല, പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകത്തില്ല. പക്ഷെ നമ്മുടെ ചാണകം ഇതുപോലെ പുളിപ്പിച്ച് ഒഴിച്ചാൽ ഇച്ചിരി ചെടി കുറച്ചുകൂടെ വലുതായിട്ട് മാത്രം അത് ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലേ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ ചീത്തയായിട്ടും ഇത് പെട്ടെന്ന് ഈച്ചകളൊക്കെ വന്ന് ഈ ചെടി ചീത്തയായിപ്പോൾ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയിട്ട് ഒരു 2-3 മാസം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചാണകവും കഞ്ഞിവെള്ളവും പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടി നല്ല തിക്കായിട്ട് വളർന്നു വരും. അപ്പം നിങ്ങൾ ഇതിനെ കെയറിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കലീസിയ ഒരു 5-6 മാസം വരെ ഇത് ഇതേപോലെ നല്ലോണം തിക്കായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ചീത്തയായിപ്പോൾ, ചീത്തയായിപ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഇല എല്ലാം ഒരു മതി കരിഞ്ഞ് ഇത് പിന്നെ അങ്ങ് ഹൈറ്റ് വെച്ച് ഇങ്ങനെ ഹാങ് ആയി പോകും കേട്ടോ. നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഒരു 3-5 മാസം അടിപൊളിയായിട്ട് നിൽക്കും. ഇത് ചീത്തയായി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിൽ ഒരു പിടി വേറൊരു ചട്ടിയിലോട്ട് വെച്ചാൽ നല്ലോണം ഇത് ചീത്തയായി പോകുന്നതിന് മുമ്പ് അത് നല്ല തിക്കായിട്ട് നമുക്ക് വളർന്നു വരും. നമ്മുടെ ചെടികളുടെ കൊച്ചു വീട് ഇത്രയേ ഉള്ളൂ. അപ്പം ഡോക്ടർ വാൻ്റെ ഈ മഞ്ഞ നിറം മാറ്റുന്നതിൻ്റെ സൊല്യൂഷന് കലീസ എങ്ങനെ ഇതുപോലെ ബോളാക്കി എടുക്കാമെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.